നമസ്കാരം ഞാൻ ശ്രീജിത്ത് സേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കർണനും കടോൽക്കജനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പോൾ ഹൈന്ദവ പുരാണ കഥകളിൽ പ്രത്യേകിച്ച് ഇതിഹാസങ്ങളായിട്ടുള്ള മഹാഭാരതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ചില രഹസ്യങ്ങളെ അനാവരണം ചെയ്യുന്നതാണ് ഈ വീഡിയോ സശ്രദ്ധമായിട്ടൊന്ന് കണ്ടിരിക്കുക അപ്പോൾ കർണനും കടോൽക്കജനുമായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ കടോൽക്കജന്റെ മരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് കടോൽക്കജൻ ആരാണ് എന്തുകൊണ്ടാണ് പാണ്ഡവജ്യേഷ്ഠനായിട്ടുള്ള കർണനുമായിട്ട് അവൻ യുദ്ധം ചെയ്യേണ്ടി വന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം കടോൽക്കജന്റെ ജനനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന മഹാഭാരതത്തിലെ അധ്യായം ആദിപർവം 155 അധ്യായം ഹിഡിംബവധ പർവത്തിലാണ് വനവാസകാലത്ത് രണ്ടാമത്തെ പാണ്ഡവനായിട്ടുള്ള ഭീമസേനന് ഹിഡിംബി എന്ന് പറയുന്ന ഒരു രാക്ഷസിയിൽ അസുരസ്ത്രീയല്ല രാക്ഷസ സ്ത്രീയാണ് അസുരന്മാരും രാക്ഷസന്മാരും രണ്ടും രണ്ടാണ് ഒരു രാക്ഷസ സ്ത്രീയിൽ ജനിച്ച മകനാണ് കടോൽക്കജൻ രക്ഷസ എന്ന് വേണമെങ്കിൽ പറയാം രക്ഷോവര സ്ത്രീയിൽ രക്ഷോവര നാരിയിൽ ജനിച്ച കുട്ടിയാണ് കടോൽക്കജൻ ജനിച്ചപ്പോൾ തന്നെ യുവത്വത്തെ പ്രാപിച്ചു ഈ രാക്ഷസന്മാർക്കൊരു വരം കിട്ടിയിട്ടുണ്ട് അതായത് ജനിച്ച ഉടനെ തന്നെ ഇവർ യുവത്വത്തെ പ്രാപിക്കും സകല ശാസ്ത്രങ്ങളൊക്കെ വശമാക്കും എന്നുള്ളതാണ് ഇപ്പം ജനിച്ചുടനെ തന്നെ ഈ കടോൽക്കജൻ മാതാപിതാക്കളായിട്ടുള്ള ഹിഡിംബിയെയും ഭീമസേനെയും വന്ദിക്കുകയും അവരവൻ്റെ തലയിൽ തലോടിയപ്പോൾ കടം പോലെയുള്ള കുടം പോലെയുള്ള അവൻ്റെ തല കണ്ട് അവരിട്ടുകൊടുത്ത പേരാണ് കടോൽക്കജൻ മാത്രമല്ല കടാരവം പോലെയുള്ള ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദമായതുകൊണ്ടും അവന് കിട്ടിയ പേരാണ് കടോൽക്കജൻ അപ്പോൾ കടോൽക്കജൻ എന്തിന് ജനിച്ചു അല്ലെങ്കിൽ കടോൽക്കജനെ ആര് ജനിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു രഹസ്യം മഹാഭാരതത്തിൽ വ്യാസ മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആദിപർവം 155 അധ്യായം അതായത് ഹിഡിംബവധപർവത്തിലെ ഉപപർവം ഹിഡിംബവധപർവം എന്ന ഉപപർവത്തിൽ 155 അധ്യായത്തിൽ 46 ശ്ലോകം ആദിപർവം 155 അധ്യായം 46 ശ്ലോകത്തിൽ വ്യാസഭഗവാൻ ഇങ്ങനെ പറയുന്നു സഹിസൃഷ്ടോ മഹവത ശക്തിഹേതോർ മഹാത്മന കർണസ്യ പ്രതിവീരസ്യ പ്രതിയോധ മഹാരഥ സഹിസൃഷ്ടോ മഘവത സഹിസൃഷ്ടോ ഇവനെ സൃഷ്ടിച്ചു മഘവത മഘവതനാരാണ് ഇന്ദ്രൻ ശക്തിഹേതോർ മഹാത്മന ശക്തിയുള്ളവനായ ഈ യോധാവിനെ സൃഷ്ടിച്ചു കർണസ്യ പ്രതിവീര്യസ്യ കർണന് തുല്യം പ്രതിവീര്യമുള്ള അല്ലെങ്കിൽ കർണനെ എതിർക്കുവാൻ ശേഷിയുള്ള പ്രതിയോധ മഹാരഥ ഒരു പ്രതിയോധാവ് കർണന് തുല്യമായ വീര്യമുള്ള പ്രതിയോധാവായ ഇവനെ ഈ യോധാവിനെ ഇന്ദ്രൻ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അതായത് കടോൽക്കജനെ സൃഷ്ടിച്ചത് ഇന്ദ്രനാണ് എന്തിന് സൃഷ്ടിച്ചു അതായത് ഇന്ദ്രനിൽ നിന്ന് കർണൻ ഒരു വേല് കരസ്ഥമാക്കിയിരുന്നു അതായത് വൈജയന്തി ശക്തി എന്ന് വിളിക്കും അല്ലെങ്കിൽ തന്നെ അതിനെ ഏകപുരുഷ ഘാതിനി എന്ന് വിളിക്കും അങ്ങനെയുള്ള അമോഘമായ ഒരു വേല് ഇന്ദ്രനിൽ നിന്ന് കർണൻ ചോദിച്ചു വാങ്ങിയിരുന്നു തൻ്റെ കവചകുണ്ഡലങ്ങൾ പകരമായി കൊടുത്തിട്ട് അപ്പോൾ ആ വേല് കൊണ്ട് ഒരാളെ വധിക്കുവാൻ തീർച്ചയായും സാധിക്കുമെന്ന് ഇന്ദ്രനും വരം കൊടുത്തിരുന്നു ആ വേല് ബ്രഹ്മാവിൽ നിന്നാണ് ഇന്ദ്രന് കിട്ടിയത് അപ്പോൾ ആ വേല് ഉപയോഗിച്ചത് കർണൻ ആ വേല് ഉപയോഗിച്ച് തീർച്ചയായും യുദ്ധത്തിൽ അർജുനനെ വധിക്കും അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള അർജുനനെ കർണൻ വധിക്കുമെന്ന് ഇന്ദ്രന് വളരെ നന്നായിട്ട് അറിയാം ഈ അർജുനനെന്ന് പറയുന്ന ഒരു പോരാളിക്ക് വേണ്ടി ലോകനാഥനായ ഭഗവാൻ കൃഷ്ണനും ദേവന്മാരുമെല്ലാം എന്തെല്ലാം കള്ളക്കളികളാണ് നടത്തിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്
കർണൻ എന്ന് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി സൂര്യാത്മജനായിട്ടുള്ള ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ദേവന്മാരും ദേവാധിദേവനായ ഭഗവാൻ കൃഷ്ണനും ദേവരാജാവായ ഇന്ദ്രനും പിന്നെ കുറേ ബ്രാഹ്മണരൊക്കെ കൊണ്ടുപിടിച്ച് ശപിക്കുകയും ശല്യരെ തേജോവധം ചെയ്യുകയും ഭീഷ്മരെ തേജോവധം ചെയ്യുകയും അർദ്ധരഥി എന്നൊക്കെ വിളിച്ച് തേജോവധം ചെയ്യുക എന്തെല്ലാം ഉടായ്പകൾ നടത്തിയിട്ടെന്നറിയാമോ ഈ കർണനെ കൊന്നത്. എന്നിട്ടും എല്ലാം തനിക്കെതിരാണെന്ന് കണ്ടിട്ടും മരണം വരെ തൻ്റെ സത്യത്തെ പിടിച്ചു മുറുക്കിക്കൊണ്ട് സത്യത്തിൽ ഒറ്റയ്ക്ക് നിലയുറപ്പിച്ച കർണനാണ് പുരുഷൻ, ആണത്വമുള്ളവൻ, തന്തയ്ക്ക് പിറന്ന മകൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ശരിക്കും നല്ല പിതാവിന് ജനിച്ച, സത്യസന്ധനായ പിതാവിന് ജനിച്ച, അതായത് സൂര്യഭഗവാൻ എന്ന സത്യസന്ധനായ പിതാവിന് ജനിച്ച കർണൻ്റെ കയ്യിലുള്ള വേല് കളയിക്കാനായി കൊടും ചതിയനും ദുഷ്ടനുമായ ഇന്ദ്രൻ സൃഷ്ടിച്ച ഒരു ഉടായ്പ് ജന്മമാണ് കടോൽക്കജൻ എന്ന് പറയുന്ന രാക്ഷസൻ. അപ്പോൾ കടോൽക്കജ രാക്ഷസനെ മരുൾ ഗണങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന്, മരുത്തന്മാരെന്ന് പറയുന്ന ദേവന്മാരുടെ ഒരു അംശത്തിൽ നിന്നാണ് കടോൽക്കജ രാക്ഷസനെ ഇന്ദ്രൻ ജനിപ്പിച്ചത്. അപ്പോൾ ഈ കടോൽക്കജ രാക്ഷസനെ മഹാഭാരത യുദ്ധത്തിൽ ഒരു രാത്രി യുദ്ധം നടക്കുമ്പോൾ കർണനെ എതിരിടുവാനായിട്ട് ശ്രീകൃഷ്ണൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇനി മഹായുദ്ധത്തിൽ ദ്രോണപർവത്തിലെ കടോൽക്കജ വധ പർവത്തിലാണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതായത് ഒരു രാത്രി യുദ്ധം നടക്കുന്നു. രാത്രി യുദ്ധം നടക്കുമ്പോൾ അതിൽ അർജുനനെ വെല്ലുവിളിച്ച കർണനെ എതിരിടുവാൻ, അല്ലെങ്കിൽ കർണൻ്റെ വീര്യം കണ്ടിട്ട് സ്തബ്ധരായ പാണ്ഡവർ നിൽക്കുന്നത് കണ്ടപ്പോൾ കർണനെ എതിരിടുവാൻ പോയ അർജുനനെ വിലക്കിക്കൊണ്ട് നീ പോകണ്ട, പകരം നിനക്ക് പകരം ഒരുത്തൻ പോകും കർണനോട് എതിരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തിരഞ്ഞെടുത്ത, കർണനെതിരായിട്ട് തിരഞ്ഞെടുത്തൊരു പ്രതിയോധാവാണ് കടോൽക്കജൻ. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഒരു ഉടായ്പ ജന്മമാണ് കടോൽക്കജൻ. അവനെ സൃഷ്ടിച്ചത് തന്നെ കർണനെ എതിരിട്ട് കർണൻ്റെ കയ്യിലിരിക്കുന്ന ആ വേലിനെ കളയിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ അല്ലെങ്കിൽ വിട്ടിയാണ്, വിട്ടി പിഷാരടിയാണ് ഈ കടോൽക്കജൻ. കടോൽക്കജൻ പാണ്ഡവരെയൊക്കെ അങ്ങ് അമിതമായിട്ട് സ്നേഹിച്ചിരുന്നു. പാണ്ഡവരോട് വലിയ കൂറുള്ളവനാണ്. പാണ്ഡവർക്കും അവൻ്റെ കൂടി വലിയ കൂറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കടോൽക്കജൻ മരിച്ചപ്പോൾ യുധിഷ്ഠിരനൊക്കെ കണ്ണീർ വാർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശ്രീകൃഷ്ണൻ യവനെ കൊല്ലിക്കാൻ വേണ്ടി തന്നെയാണ് കർണനെതിരെ പറഞ്ഞു വിട്ടത്. അത് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അർജുനൻ പറയുകയാണ്, അതാ എതിർവശത്ത് കർണൻ അതിഭയങ്കരമായി പോരാടുന്നു. അപ്പോൾ ജയദ്രഥനെയൊക്കെ കൊന്നതിന് ശേഷം അതിഭയങ്കരമായ പോരാട്ടം നടത്തുന്നു കർണൻ, അവനെ എനിക്ക് എതിരിടണം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നു നീ പോകരുത്, അവൻ്റെ കയ്യിൽ ഇന്ദ്രൻ്റെ വേലിരിപ്പുണ്ട്, അതുപയോഗിച്ച് അവൻ നിന്നെ കൊല്ലും, പകരം നിനക്ക് വേണ്ടി കടോൽക്കജൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കടോൽക്കജനെ പതുക്കെ അടുത്ത് വിളിക്കുകയാണ് ഈ മണ്ഡശിരോമണിയെ. മണ്ഡശിരോമണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എടാ കടോൽക്കജ, അപ്പോഴും വലിയ ബഹുമാനമൊന്നും കാണിക്കുന്നില്ല, വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എടോ കടോൽക്കജ എന്നാണ് കൃഷ്ണൻ വിളിക്കുന്നത്, അല്ലെ മോനെ കടോൽക്കജ എന്നല്ല, എടോ കടോൽക്കജ നിന്റെ വീര്യമൊക്കെ കാണിക്കേണ്ട സമയമാണത്, നിനക്ക് എത്ര വീര്യമുണ്ടെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ, നീ ഈ സമയത്ത് കർണനുമായിട്ട് യുദ്ധം ചെയ്യണം, നീ മാത്രമേ അതിന് യോഗ്യനായിട്ടുള്ളൂ എന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവനെ കൊല്ലിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. അപ്പോൾ ഈ മണ്ടൻ അതിലങ്ങ് വിശ്വസിച്ച് ഊറ്റം കൊണ്ട്, രാക്ഷസനല്ലേ അപ്പം ഊറ്റം കൊണ്ടിട്ട് പറയാണ് കർണനോട് എതിരിടാൻ ഞാൻ തന്നെ മതി, ഞാൻ വിചാരിച്ച മതി കർണനെ ഇപ്പം ഞാൻ കൊന്ന് കൈ കൊണ്ടുവരാം. അതുപോലെ തന്നെ ശത്രുപക്ഷത്തുള്ള എല്ലാ വില്ലാളികളെയും ദ്രോണരെയും ഒക്കെ എതിരിടാൻ ഞാൻ ഒറ്റ ഒരുത്തം മതി, നിങ്ങളെല്ലാവരും കണ്ടോ ഞാൻ ഇന്ന് രാത്രി എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം അടിച്ചുകൊണ്ട് കടോൽക്കജൻ പോവുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് ഈ നിശാചരന്മാർക്ക് അഥവാ രാക്ഷസന്മാർക്ക്
രാത്രിഞ്ചരന്മാരായ രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിക്കുന്ന സമയം. മാത്രമല്ല കർണന് തുല്യം വീര്യത്തോടുകൂടെയാണ് ഈ കടോൽക്കജനെ ഇന്ദ്രൻ സൃഷ്ടിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇന്ദ്രന്റെ ഒരു ടൂളാണ് കടോൽക്കജൻ. അപ്പൊ രാത്രി കർണനെ എതിർക്കുവാനുള്ള വീര്യം കടോൽക്കജന് കൊടുത്തത് ഇന്ദ്രൻ തന്നെയാണ്. അപ്പൊ നേരെ തന്നെ കടോൽക്കജൻ പോയി കൗരവരുമായിട്ട് യുദ്ധം ആരംഭിക്കുന്നു. അശ്വത്ഥമാവായിട്ടുള്ള യുദ്ധം ഒരുവിധം ആയതിനു ശേഷം നേരെ അലംഭുഷൻ എന്ന് പറയുന്നൊരു രാക്ഷസനെ കൊന്നിട്ട് അതിശക്തമായ യുദ്ധം കർണനുമായിട്ട് കടോൽക്കജൻ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ച് വ്യാസൻ വർണ്ണിക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ ദ്രോണപർവ്വതത്തിലെ അതായത് മഹാഭാരതത്തിലെ ദ്രോണപർവ്വം എന്ന് പറയുന്ന പർവ്വത്തിലെ അധ്യായങ്ങൾ 175 മുതലൊക്കെ വായിച്ചാൽ കടോൽക്കജനും കർണനും തമ്മിലുള്ള യുദ്ധം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. 179 അധ്യായത്തിലാണ് കടോൽക്കജനെ കർണൻ വധിക്കുന്ന രംഗമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻ കൊടുത്ത ശക്തി കൊണ്ടാണ് ഈ കടോൽക്കജൻ കർണനെതിരെ പോരാടിയത്. അപ്പോൾ കർണനുമായിട്ടുള്ള യുദ്ധത്തിൽ സകല വിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും കടോൽക്കജനെ ഒതുക്കുവാൻ കർണന് സാധിക്കാതെ വരുന്നു. കാരണം ഇന്ദ്രൻ പുറകെയുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ഇച്ഛയും കൂടെയുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെയാണ് കടോൽക്കജനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ കൃഷ്ണന് തന്നെ അറിയാം അവൻ്റെ കയ്യിരിക്കുന്ന വേല് കളയിപ്പിക്കുവാൻ വേണ്ടി കടോൽക്കജനെ കൊണ്ടേ പറ്റുള്ളൂ. അതിഭയങ്കരമായ യുദ്ധം തുടർന്ന് നടക്കുന്നു. വളരെയേറെ മായാപ്രയോഗങ്ങൾ വശമുള്ള രാത്രിയിൽ പ്രത്യേകിച്ച് ശക്തി കൂടുന്ന രാക്ഷസന്മാർ, അതിലൊരുവനായ കടോൽക്കജൻ അതിശക്തമായ യുദ്ധം തുടരവെ അസ്ത്രങ്ങൾ കൊണ്ടൊന്നും തന്നെ കടോൽക്കജനെ വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ കടോൽക്കജൻ ഏതാണ്ട് കൗരവപ്പടയെ മുടിക്കുമെന്നായപ്പോൾ കൗരവന്മാർ തന്നെ കർണനോട് പറഞ്ഞു, അല്ലയോ കർണ, ഈ രാത്രി നമുക്കെല്ലാം കാളരാത്രിയായി മാറും. അതായത് ഈ രാത്രി നമ്മളെല്ലാം അതിജീവിക്കുമെന്ന് തോന്നുന്നില്ല. രാത്രിയിൽ അസുരന് അല്ലെങ്കിൽ രാക്ഷസന് വളരെ ശക്തി കൂടുതലാണ്. അപ്പം നീ ഒരു കാര്യം ചെയ്യൂ, ഇപ്പം തൽക്കാലം ജീവരക്ഷയെക്കുറിച്ച് ചിന്തിക്കൂ, വേറെ വഴിയൊന്നുമില്ല. ആ ഇന്ദ്രൻ തന്ന ആ വേലെടുത്ത് തന്നെ ഇവനെ അങ്ങ് കൊന്നേക്കും, അല്ല വേറെ വഴിയില്ല എന്ന് പറയുകയാണ്. ആ വേലാകട്ടെ തൻ്റെ ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ കൊടുത്തുകൊണ്ട് ചതിയനായ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കർണൻ വാങ്ങിവെച്ചിരുന്ന വേലാണ്. ആ വേല് കർണൻ ഗത്യന്തരമില്ലാതെ പുറത്തെടുക്കുകയാണ്. വൈജയന്തി ശക്തി എന്ന് പറയും, ഏകപുരുഷ ഘാതിനി എന്ന് പറയും. രാത്രിയുടെ 3 യാമമാണ്, അതിഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. ആ വേല് പുറത്തെടുത്തപ്പോൾ തന്നെ അതിൻ്റെ അതിഭയങ്കരമായ ആ പ്രകാശം കണ്ട് ഭൂതങ്ങളൊക്കെ കൊട്ടിയാർത്തു എന്നാണ്. അതിഭീകരമായ ഒരു വേലായിരുന്നു അത്. അതെടുത്തുകൊണ്ട് കർണൻ കടോൽക്കജന് നേരെ നല്ല ഊക്കിലത് വിടുകയാണ്. ആ വേലേറ്റ് ശരീരം പിളർന്നിട്ടും കടോൽക്കജൻ തൻ്റെ ശരീരത്തെ അതിഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ച് കൗരവപ്പടയുടെ പുറത്തൂടെ ചെന്ന് വിഴുന്ന് ആ മരണക്കിടക്കയിലും ഒരു അക്ഷോഹിണിപ്പടയെ, കൗരവരുടെ ഒരു അക്ഷോഹിണിപ്പടയെ ചതച്ച് ചമ്മന്തിയാക്കി കളയുന്നു. അത്ര ഭീകരമായ യുദ്ധമാണ് കടോൽക്കജൻ നടത്തിയത്. അപ്പം ഇന്ദ്രൻ തന്നെ കർണന് വേലും കൊടുത്തു. ഇന്ദ്രൻ തന്നെ ആ വേല് കളയിക്കുന്നതിന് വേണ്ടി കടോൽക്കജനെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പം എന്തുമാത്രം കൊലച്ചതിയനാണ് ഇന്ദ്രനെന്ന് ആലോചിച്ചു. അപ്പം യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടായത് ആർക്കാണ്? കർണൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കവചകുണ്ഡലങ്ങളെ എരന്ന് വാങ്ങിയിട്ട് ഈ ചതിയനായ ഇന്ദ്രൻ കർണന് വേലും കൊടുത്തു. ആ വേല് കളയിക്കാൻ വേണ്ടി ഒരുത്തനെ ജനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ കർണനെതിരെ യുദ്ധം ചെയ്യാൻ കടോൽക്കജൻ അങ്ങനെയാണ് കഴിഞ്ഞത്. അങ്ങനെ കടോൽക്കജൻ മരിച്ചു വീഴുന്നപ്പോൾ ധർമ്മപുത്രൻ പൊട്ടിക്കരഞ്ഞു. അർജുനൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കരഞ്ഞു. പക്ഷേ ഒരാൾ മാത്രം ഇത് കണ്ട് ചിരിക്കുകയായിരുന്നു. ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ഉച്ചത്തിൽ ആർത്തുകൊണ്ട് അർജുനനെ കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടിയെന്ന്. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, അല്ലയോ മധുസൂദന, അങ്ങയുടെ ഈ ഹർഷം അസ്ഥാനത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശരിയായ സമയത്തല്ല. കടോൽക്കജൻ്റെ വധം കണ്ട് ഏറ്റവും ദുഃഖിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഭവാൻ ഇപ്രകാരം സന്തോഷം പ്രദർശിപ്പിക്കുന്നത് ഉചിതമാണോ?
നാം ആ വധത്തിൽ ദുഃഖിക്കേണ്ട നേരമല്ലേ? ഹൈഡിംബനെ അഥവാ ഹിഡിംബപുത്രനെ കൊന്നത് കണ്ട് സൈന്യങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളും ദുഃഖിക്കുന്നത് ഭഗവാൻ കാണുന്ന ഭഗവാനായ അങ്ങ് കാണുന്നില്ലേ? ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്ന് പറയുക എന്ന് പറയുമ്പോൾ വാസുദേവൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു, അല്ലയോ ധനഞ്ജയ, എനിക്ക് അധികമായ ഹർഷമുണ്ടായതിൻ്റെ കാരണം ഞാൻ പറയാം, അത് നീ കേൾക്കുക. മനസ്സിന് വളരെ പ്രസാദകരവും ഉത്തമവുമാണ് ആ കാര്യം. കടോത്കജൻ കാരണം കർണൻ വേൽ നഷ്ടപ്പെടുത്തി. ആ വേൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഹേ ധനഞ്ജയ, പോരിൽ കർണൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഭഗവാൻ കരുതിക്കൊള്ളുക. അതായത് കർണൻ മരിച്ചു എന്ന് നീ കരുതിക്കുമെന്നാണ്. ആ വേൽ കയ്യിലുള്ള കർണനോട് തുല്യനായ ഒരു പുരുഷൻ ഇന്ന് ലോകത്തിലില്ല, അതായത് നീ പോലും എന്നാണ് ഉദ്ദേശിച്ചത്. ആ വേല് കയ്യിലുള്ള കർണനോട് തുല്യനായ ഒരു പുരുഷൻ ഇന്ന് ലോകത്തിലില്ല. കാർത്തികേയനോട് എന്ന വിധം കർണനോട് നേരിട്ട് നിൽക്കുവാൻ ആരുമില്ല. ഭാഗ്യം തന്നെ അവൻ അമോഘമായ വേലും കർണൻ കടോൽക്കജനിൽ പ്രയോഗിച്ച് നഷ്ടപ്പെടുത്തി. ഇനിയാണ് കർണൻ്റെ മഹത്വം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. വശിയായ കർണൻ, കർണൻ ഒരുത്തൻ വാനോരോടുകൂടിയ മൂന്ന് ലോകവും ജയിക്കാൻ പര്യാപ്തനാണ്. ഇന്ദ്രനും വൈശ്രവണനും വരുണനും കാലന് പോലും, അതായത് യമനും പോരാ പോരിൽ കർണനോട് ഏൽക്കുവാൻ. നീ ഗാന്ധീവം കൊണ്ടും ഞാൻ സുദർശന ചക്രം കൊണ്ട് എതിർത്താലും അപ്രകാരമുള്ള നരമുഖേനെ ജയിക്കുവാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. നിന്റെ ഗുണത്തിന് വേണ്ടി മായാരൂപം സ്വീകരിച്ച് ദേവേന്ദ്രൻ കുണ്ടലവും ചട്ടയും ഇരന്ന് വാങ്ങുകയും, ഇങ്ങനെ കുണ്ടലങ്ങളും ചട്ടയും അറുത്ത് വേർപെടുത്തി കർണൻ ഇന്ദ്രന് നൽകുകയാലാണ് അവന് വൈകർത്തനൻ എന്ന പേരുണ്ടായത്. ചൊടിച്ച സർപ്പത്തെ മന്ത്രം കൊണ്ട് സ്തംഭിപ്പിക്കപ്പെട്ടതുപോലെയും ജ്വാലകെട്ട അഗ്നിയെപ്പോലെയുമാണ് ഇന്ന് ഞാൻ കർണനെ കാണുന്നത്. മഹാത്മാവായ ഇന്ദ്രൻ, മഹാത്മാവായ ഇന്ദ്രൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ചതിയനായ ഇന്ദ്രൻ കർണന് ആ വേൽ നൽകിയ ദിവസം മുതൽ കടോൽക്കജനിൽ പ്രയോഗിച്ചു വിട്ട ഈ നിമിഷം വരെ കർണൻ കുണ്ഡലവും കവചവും കൈമാറി തനിക്ക് ലഭിച്ച ആ വേൽ കൊണ്ട് നിന്നെ കൊന്നുകളഞ്ഞു എന്ന് തന്നെ വിചാരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ആ വേൽ നഷ്ടപ്പെട്ടാലും നിനക്കല്ലാതെ വേറെ ആർക്കും കർണനെ കൊല്ലുവാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് വേല് പോയിട്ട് പോലും, അർജുനൻ ഒരുപാട് ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, പാശുപതാസ്ത്രം പോലും അർജുനനുണ്ടെന്നാണ് പറഞ്ഞത്, എങ്കിലും ആ വേൽ നഷ്ടപ്പെട്ടാലും നിനക്കല്ലാതെ വേറെ ആർക്കും കർണനെ കൊല്ലാൻ പറ്റൂലെന്നാണ്. അതിൻ്റെ കാരണം പറയുകയാണ്, ബ്രഹ്മണ്യനും അതാ ബ്രാഹ്മണ തുല്യനും സത്യവാനും തപസ്സിയും നിയതവ്രതനും ശത്രുക്കളിൽ പോലും ദയാലുവുമാണ് കർണൻ. ശത്രുക്കളുടെ ദയുള്ളവനായതുകൊണ്ടാണല്ലോ മറ്റ് നാലു പേരെയും ചുമ്മാ വിട്ടത്. അതുപോലെ തന്നെ നല്ല തന്തയ്ക്ക് ജനിച്ചവനാണ് കർണൻ. പാണ്ഡവര് തൻ്റെ മകൻ്റെ കൊലയാളികളാണെന്ന് അറിഞ്ഞിട്ട് പോലും സൂര്യഭഗവാൻ പാണ്ഡവർക്ക് അക്ഷയപാത്രം കൊടുത്തു. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതേസമയം ഇന്ദ്രൻ എന്താണ് ചെയ്തത്? ആ കൊലച്ചതിയൻ കർണനെ ചതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ദയാലുവായതുകൊണ്ടാണ് കർണൻ വൃഷൻ എന്നുള്ള പേരുണ്ടായതെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ശരജാലങ്ങളാകുന്ന രശ്മികൾ ചിതറി ശരത്കാലത്തെ സൂര്യനെപ്പോലെ വലിയ മഴക്കാറ് പോലെ ശരധാരകൾ തൂകുന്ന ദിവ്യാസ്ത്രങ്ങൾ വർഷിക്കുന്ന കർണനെ ജയിക്കുവാൻ വാനവർക്കും മാംസരക്തം വർഷിക്കുന്ന അസുരന്മാർക്കും കഴിയുകയില്ല. ചട്ട പോയി, കുണ്ടലവും നഷ്ടപ്പെട്ട് ഇപ്പോൾ ശക്രദത്തമായ, അതായത് ഇന്ദ്രദത്തമായ വേലം പോവുകയാൽ കർണൻ ഇപ്പോൾ മർത്യനായി തീർന്നു. അതായത് അവൻ വെറും മനുഷ്യനായി, മരിക്കാൻ കൊല്ലാൻ കഴിയുന്നവനായിട്ട് മാറിയെന്നാണ് പറയുന്നത്. ഇവനെ കൊല്ലുവാനുള്ള സൂത്രം ഞാൻ പറഞ്ഞു തരാം. അപ്രമത്തൻ പ്രമത്തനായവനെ, അതായത് കഴിവില്ലാത്തവൻ കഴിവുള്ളവനെ സൂത്രം നോക്കി വേണം സംഹരിക്കാനാണ്. അസ്ത്രം കയ്യിലെടുത്ത് ഇവനെ കൊല്ലുവാൻ സാധ്യമല്ല. അതായത് അസ്ത്രം കയ്യിലെടുത്ത് നിൽക്കെ കർണനെ കൊല്ലുവാൻ സാധ്യമല്ല. ഇപ്പോഴും അജയ്യനാണ് കർണൻ, വജ്രവാണിക്ക് പോലും അവനെ കൊല്ലുവാൻ കഴിയുകയില്ലെന്നാണ്. ഇനി കൃഷ്ണൻ്റെ തന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, കൃഷ്ണൻ തന്നെയാണ് കർണനെ മയക്കിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പറയുന്നൊരു കാര്യം കൃഷ്ണൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്,
ഒരു വീരനെ കൊന്നു കഴിഞ്ഞാൽ ആ വേരും ആ വേലപ്പാഴിലായി പോകും. അതായത് ഏകപുരുഷ ഘാതിനി എന്നാണ് ഇന്ദ്രൻ കൊടുത്ത ആ വേലിൻ്റെ പേര്. അപ്പോൾ രാത്രി മുഴുവനും കർണനെ ഈ കൗരവന്മാർ ഉപദേശിക്കുമായിരുന്നു. കർണ, ഈ വേല് അർജുനനിലല്ലാതെ നീ വേറെ ആരുടെയും അടുത്ത് പ്രയോഗിക്കരുത്, എന്നാൽ അർജുനനിൽ പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യരുതെന്നാണ്. പക്ഷെ ഇത്രയും അവസരം കിട്ടിയിട്ടും അർജുനനും കർണനുമായിട്ട് പലവിധ യുദ്ധങ്ങൾ നടന്നിട്ടും ഈ വേല് എന്തുകൊണ്ടാണ് അർജുനനിൽ കർണൻ പ്രയോഗിക്കാതിരുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ കൃഷ്ണൻ പറയുന്നത്, ഞാൻ തന്നെയാണ് കർണനെ മയക്കിക്കൊണ്ടിരുന്നത്. അതായത് കർണനെ ഇത്രയും കാലം മയക്കിക്കൊണ്ടിരുന്നത്, അതായത് തൻ്റെ ദിവ്യശക്തി കൊണ്ട് മയക്കിക്കൊണ്ടിരുന്നത് കൃഷ്ണൻ തന്നെയാണെന്നാണ്. മധുമർദ്ദനനായ കൃഷ്ണൻ കർണൻ്റെ ആഗ്രഹം മനസ്സിലാക്കി വീര്യവാനായ ഭീമപുത്രനെ കർണന് നേരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. കർണനിൽ നിന്ന് കൃഷ്ണൻ അർജുനനെ കാത്തിരുന്നില്ലെങ്കിൽ കൗരവന്മാരൊക്കെ കൃതകൃത്യരായി ആകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കടോൽക്കജൻ മരിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ സന്തോഷിക്കാനുണ്ടായ കാരണമാണ് വ്യക്തമാക്കുന്നത്. അതായത് ശ്രീകൃഷ്ണൻ ദിവ്യശക്തി കൊണ്ട് കർണനെ മയക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് സാത്വികിയോട് അർജുനൻ കേൾക്കെ കൃഷ്ണൻ പറയുന്നതാണ്, എടോ സാത്വികി, ഞാൻ എപ്പോഴും അവനെ മയക്കുകയായിരുന്നു. അത് പറയുന്നത് ദ്രോണപർവം 182 അധ്യായം അതിൻ്റെ അവസാനമാണ് പറയുന്നത്. കർണൻ്റെ മനസ്സിൽ എപ്പോഴും അർജുനനെ കൊല്ലണം എന്ന ചിന്ത തന്നെ, എടോ സാത്വികി, ഞാൻ എപ്പോഴും അവനെ മയക്കുകയായിരുന്നു. അതാണ് അർജുനനിൽ അവൻ വേൽ ചാട്ടാത്തത്. പൊരുതുന്ന അർജുനൻ്റെ മുമ്പിൽ നിന്ന് ആ മൃത്യുവിനെ, അതായത് അർജുനൻ്റെ മരണത്തെ, ആ മൃത്യുവിനെ തട്ടി നീക്കാതെ എനിക്ക് ഉറക്കമാകട്ടെ ഹർഷമാകട്ടെ ഇല്ലാതെ കഴിയുകയായിരുന്നു. കർണനെന്ന് പറയുന്ന മൃത്യുവിനെ പൊരുതുന്ന അർജുനൻ്റെ മുമ്പിൽ നിന്ന് മാറ്റാതെ തനിക്ക് ഉറക്കമില്ലായിരുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുകയായിരുന്നു. ഭടോത്തമ, അതായത് സാത്വികിയെ വിളിക്കുകയാണ്, കടോൽക്കജനിൽ ചാട്ടി ആ വേൽ നഷ്ടപ്പെടുത്തിയതിൽ അർജുനൻ മരണവക്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഞാൻ കരുതുന്നു. എൻ്റെ അച്ഛൻ, അമ്മ, ഭ്രാതാക്കന്മാർ നിങ്ങളെല്ലാവരും തന്നെ, എൻ്റെ പ്രാണൻ കൂടി പോരിൽ അർജുനനെ പോലെ എനിക്ക് പാലിയരല്ല. അർജുനനെ പാലിക്കുന്നത് പോലെ ഞാൻ പാലിക്കുകയില്ല എന്നാണ്, എൻ്റെ ജീവനെ പോലും ഞാൻ പാലിക്കുകയില്ല എന്നാണ്. ത്രൈലോക്യത്തെക്കാളും ദുർലഭമായ മറ്റേതിനേക്കാളും പാർത്ഥനായ ജിഷ്ണു കൂടാതെ ഞാൻ കാംക്ഷിക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. പാർത്ഥൻ ചത്ത് ജീവിച്ചതായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നതെന്നാണ്. ഇതിൽ പരം സന്തോഷം എന്തുണ്ട്? അതുകൊണ്ടാണ് ഞാൻ ആ രാക്ഷസനെ കർണൻ്റെ നേർക്ക് വിടുവാൻ കാരണം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ കടോൽക്കജൻ മഹാമണ്ഡനാണെന്നുള്ളതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഈ കടോൽക്കജൻ മഹാമണ്ഡനാണെന്ന് പറയുന്നതിൻ്റെ കാരണം, കടോൽക്കജൻ്റെ വിചാരം, കടോൽക്കജനെ പാണ്ഡവരും കൃഷ്ണനുമൊക്കെ ഇങ്ങനെ അമിതമായിട്ട് സ്നേഹിക്കുകയാണ്. അവരെ രക്ഷിക്കുവാൻ താൻ മാത്രമേ ഉള്ളൂ, താനല്ലാതെ മറ്റാരവരെ രക്ഷിക്കാനില്ല എന്നുള്ള രീതിയിലാണ് കടോൽക്കജൻ ചാടിക്കേറി കർണനുമായിട്ട് യുദ്ധത്തിൽ പോയി തൻ്റെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തിയത്. എന്നാൽ കടോൽക്കജൻ മണ്ടനാണെന്ന് തെളിയിക്കുന്ന, അതായത് മരമണ്ടനായ മരമാക്രിയാണ് കടോൽക്കജൻ എന്ന് തെളിയിക്കുന്ന കാര്യം, ദ്രോണപർവം 181 അധ്യായത്തിൽ വ്യാസമഹാഭാരതത്തിൽ അവസാനമായി വ്യാസൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഹൈഡിംബനെ, അതായത് ഹിഡിംബിയുടെ മകനായ കടോൽക്കജനെ കർണനെ കൊണ്ടും കൗശലം പ്രയോഗിച്ച് ഞാൻ കൊല്ലിച്ചു. ആ യുദ്ധത്തിൽ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം, ആ യുദ്ധത്തിൽ കർണൻ ഇവനെ വേൽ പ്രയോഗിച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ ആ ഭീമപുത്രനായ കടോൽക്കജനെ ഞാൻ കൊല്ലേണ്ടതായി വന്നുകൂടുമായിരുന്നു. ഇവിടെയാണ് കൃഷ്ണൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃഷ്ണൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് കർണൻ വേൽ പ്രയോഗിച്ച് കടോൽക്കജനെ കൊന്നില്ലായിരുന്നെങ്കിൽ കടോൽക്കജനെ ഞാൻ കൊല്ലേണ്ടി വരുമായിരുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് കർണൻ കൊന്നില്ലായിരുന്നുവെങ്കിൽ അവനെ ഞാൻ കൊല്ലുമായിരുന്നു എന്നാണ്. അതിൻ്റെ കാരണം പറയുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടം ചിന്തിച്ച് ഞാൻ ഇവനെ ഇതിനു മുമ്പ് കൊല്ലാതിരുന്നതാണ്. കടോൽക്കജനെ നിങ്ങളെ ഇഷ്ടം ചിന്തിച്ച് ഞാൻ കൊല്ലാതിരുന്നതാണ്. ഇവൻ ബ്രാഹ്മണദ്വേഷിയും ബ്രാഹ്മണന്മാരെ ദേഷിക്കുന്നവനും രാക്ഷസനുമാണ്. രാക്ഷസനെന്ന് പറഞ്ഞാൽ എന്താണ്? രാക്ഷസൻ തന്നെ.
ബ്രാഹ്മണ ദേക്ഷിയാണ്, അതായത് ബ്രാഹ്മണന്മാരോട് വിദ്വേഷം കാണിക്കും. അപ്പൊ ബ്രാഹ്മണന്മാരോട് വിദ്വേഷം കാണിക്കുന്നവരെ കൃഷ്ണൻ കൊല്ലും. സവർണരുടെ പക്ഷമാണ്, സവർണപക്ഷനാണ് കൃഷ്ണൻ. ബ്രാഹ്മണരോട് വിദ്വേഷം കാണിക്കുന്നവനെ കൃഷ്ണൻ കൊല്ലും. യജ്ഞം മുടിക്കുന്ന പാപിഷ്ടനുമാണ് ഇവൻ, ആര്? കടോൽക്കജൻ. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇത്തരത്തിൽ കൊല്ലിച്ചത്. ഇപ്പൊ കടോൽക്കജനെ എന്തിനാണ് കൃഷ്ണൻ കൊന്നതെന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ഇവൻ യജ്ഞം മുടിക്കുന്ന പാപിയാണ്. യജ്ഞം മുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പാപമാകുമോ? അതുകൊണ്ടാണ് ഞാൻ ഇവനെ യുദ്ധത്തിൽ കൊല്ലിച്ചതാണ്. ഉപായം പ്രയോഗിച്ച് ശക്രൻ അഥവാ ഇന്ദ്രൻ നൽകിയ ശക്തി ഞാൻ ഇങ്ങനെ തെറ്റിച്ചു വിട്ടു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇപ്പൊ പറയുന്നുണ്ട്, കർണൻ യുദ്ധത്തിൽ കടോൽക്കജനെ കൊന്നില്ലായിരുന്നെങ്കിൽ അവനെ കൊല്ലേണ്ട ബാധ്യത എനിക്ക് വരുമായിരുന്നു, ഞാൻ കൊല്ലണമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവന്മാരുടെ ട്രിക്കാണത്. ദേവന്മാർക്ക് രാക്ഷസന്മാര് അഥവാ അസുരന്മാരെ ഒന്നും അത്ര ഇഷ്ടമുള്ളവരല്ല. അവരുടെ ഹിതം നോക്കി പ്രവർത്തിക്കുന്ന ആളാണ്, ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഹിതം നോക്കി പ്രവർത്തിക്കുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ എങ്ങനെയും രാക്ഷസന്മാരെയും ബ്രാഹ്മണരെയും രാക്ഷസന്മാരെയും അസുരന്മാരെയും ഒക്കെ കൊന്ന് ബ്രാഹ്മണരെ സംരക്ഷിക്കുക, സവർണ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കൃഷ്ണന്റെ നയം തന്നെ. അതിനു വേണ്ടിയാണ് അദ്ദേഹം കടോൽക്കജനെ കൊല്ലുന്നത്. കർണനെ കൊണ്ടാണ് കൊല്ലിപ്പിക്കുന്നത്. ഇനി കർണനെ കൊല്ലാൻ കാര്യം എന്താണ്? കർണനെ സൂതപുത്രനെന്നാണ് വിളിക്കുന്നത്. കുന്തിയുടെ മകനാണ് കർണൻ. അതുകൊണ്ട് അവൻ അങ്ങനെ കൊല്ലേണ്ടതല്ല എന്ന് വിചാരിച്ചാണ്, വേണമെങ്കിൽ രക്ഷിക്കാന്ന് വിചാരിച്ചാണ് അവസാനം പോയി കർണനെ ക്ഷണിക്കുന്നത്. കർണ, നീ പാണ്ഡവ പക്ഷത്തേക്ക് വാ, നിന്നെ നിനക്ക് രാജ്യം തരാം, നിനക്കെല്ലാം തരാമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ക്ഷണിക്കുകയാണ്. പക്ഷേ കർണൻ വന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത്? കർണനെ കൊല്ലുവാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇനി കർണൻ ഈ കടോൽക്കജൻ വിട്ടിയെന്ന് പറയാൻ കാരണം, കടോൽക്കജൻ ആ യുദ്ധത്തിൽ കർണനോടൊപ്പമാണ് ചേർന്നിരുന്നെങ്കിലോ, കർണനെയും കടോൽക്കജനെ ഒരുമിച്ച് കൃഷ്ണൻ കൊല്ലും. കാരണം കടോൽക്കജനെ എന്തായാലും കൊല്ലണം, കടോൽക്കജനെ കൃഷ്ണനാണ് കൊല്ലേണ്ടത്. കർണൻ കൊന്നില്ലെങ്കിൽ കടോൽക്കജനെ കൃഷ്ണനാണ് കൊല്ലേണ്ടത്. അപ്പൊ കടോൽക്കജനെ കൊല്ലുന്ന കൂട്ടത്തിൽ കർണനെയും കൃഷ്ണനെയും എന്നെ കൊല്ലേണ്ടി വരുമായിരുന്നു. അത് കടോൽക്കജൻ എന്ന് പറയുന്ന പടു മണ്ടൻ മഹാവിഡ്ഢി അത് മനസ്സിലാക്കിയില്ല. ജീവൻ ഉപേക്ഷിച്ച് അവനങ്ങ് പാണ്ഡവരെ അങ്ങ് രക്ഷിക്കുകയാണ്. എന്തിനാണ് രക്ഷിക്കുന്നത്? അപ്പൊ ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അപ്പൊ കർണ കടോൽക്കജ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കടോൽക്കജൻ എത്ര വീര്യവാനായി പോരാടി കർണനെ എതിർത്തു എന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ അത് കടോൽക്കജന്റെ ശക്തിയായിരുന്നില്ല. 100 കടോൽക്കജന്മാരെ കൊല്ലുവാനുള്ള ശക്തി കർണനുണ്ട്. കടോൽക്കജന്റെ ശക്തി കൊണ്ടല്ല കടോൽക്കജൻ കർണനെ എതിർത്തത്, പകരം ഇന്ദ്രൻ കൊടുത്ത ശക്തിയാണ്, ഇന്ദ്രദേവൻ കൊടുത്ത ശക്തി കൊണ്ടാണ് കടോൽക്കജൻ കർണനെ എതിർത്ത് നിന്നത് ആ രാത്രി. പിന്നെ രാത്രി കാലങ്ങളിൽ രാക്ഷസന്മാർക്ക് ശക്തി കൂടുതൽ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം കർണ കടോൽക്കജ യുദ്ധം നമ്മൾ മനസ്സിലാക്കുവാൻ. അപ്പൊ എല്ലാവർക്കും കർണ കടോൽക്കജ യുദ്ധത്തിന്റെ മർമ്മം മനസ്സിലായി എന്ന് കരുതുന്നു. നമസ്കാരം.